നയൻത്ത് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. മധ്യകാല ലോകം, അതിൻ്റെ അധികാര കേന്ദ്രങ്ങൾ എന്ന്. മെഡീവൽ വേൾഡ്, സെൻറ്റർ ഓഫ് ദ പവർ. മെഡീവൽ വേൾഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ 5th to 15th century ആണെന്ന് അല്ലേ. അതിലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏഴ് സ്ഥലത്തെ ഭരണങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഏഴ് സ്ഥലത്തെയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഈസ്റ്റേൺ റോമൻ എംപയർ. അത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ റോമൻ എംപയറിലെ അതിലെ ജസ്റ്റീനിയനെ കുറിച്ച്. ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ, കോർപ്പസ് സിവിൽ നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ? കോർപ്പസ് ജൂറിസ് സിവിലീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അടുത്തത് രണ്ടാമത്തെ സ്ഥലമാണ് ദ ഹോളി റോമൻ എംപയർ. ഈ ഹോളി റോമൻ എംപയറിൽ ഇനി രണ്ടാമത്തെ ഭാഗം കേട്ടോ, അതാണ് നമുക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പേജിലാണ് ഹോളി റോമൻ എംപയർ. ഹോളി റോമൻ എംപയറിലെ ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദ വെസ്റ്റേൺ റോമൻ എംപയറിലെ ക്യാപിറ്റൽ എന്താ നമ്മൾ പറഞ്ഞു? ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ദ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ അടയാളപ്പെടുത്താട്ടോ റോം ആണെന്ന്. ദ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോം ആണ്. റോം കേന്ദ്രമായ പശ്ചിമ റോമ സാമ്രാജ്യം, നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ഹോളി റോമൻ എംപയർ കേട്ടോ, പശ്ചിമ റോമ സാമ്രാജ്യം. ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകരുകയാണെന്ന്. റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായ ഈ ആക്രമണകാരികൾ കൈയടക്കി വെച്ചിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കീഷ് സാമ്രാജ്യം. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് ലൈൻ മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക്. ദ മോസ്റ്റ്, കുറേ പേര് ആക്രമിച്ചു, ഇവിടെ നിന്ന് തുടങ്ങി പഠിച്ചാൽ മതി കേട്ടോ. ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമോങ് ദംബേഴ്സ് ഫ്രാങ്ക്സ്. കുറേ നൊമാഡിക് ട്രൈബ്സ്. നൊമാഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടികളാണ്. ആക്ക് ദ ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെർ ക്യാപ്ചേർഡ് ബൈ ദ ഡിഫറെൻറ്റ് നൊമാഡിക് ട്രൈബ്സ് ആണ്. ഈ നൊമാഡിക് ട്രൈബ്സിൽ നാടോടികളായിട്ടുള്ള കുറേ നാടോടികളായിരുന്നു ആ പ്രദേശം മുഴുവൻ കഴിയടുക്കിയത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമോങ് ദം വെർ ഫ്രാങ്ക്സ് ആയിരുന്നു എന്ന്. ഈ ഫ്രാങ്കുകൾ, ഫ്രാങ്ക്സ്, അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ എംപയർ എസ്റ്റാബ്ലിഷ്, അവർ സ്ഥാപിച്ച സ്ഥാപനം, അവർ സ്ഥാപിച്ച സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഫ്രാങ്കീഷ് സാമ്രാജ്യം. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിൽ അവരുടെ റോമിനാരാണ് ആദ്യം ആക്രമിച്ചത്? ഫ്രാങ്ക്സ്, ഫ്രാങ്കിഷ് സാമ്രാജ്യമായി എന്ന്. ദ ഫേമസ് എംപറർ ഓഫ് ദ ഫ്രാങ്കിഷ്. ഇനി ഫ്രാങ്കിഷ് എംപറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിൽ ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത്? ഫിഫ്ത്ത് ടു ഫിഫ്റ്റീൻത്ത് സെഞ്ചുറി, അതല്ലേ മധ്യകാല ലോകമല്ലേ. അതിലെ ആരാണ് ഫ്രാങ്കിഷ് ഭരിച്ചിരുന്നത്? ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ചക്രവർത്തിയാണ് കരോളിയൻജിയൻ വംശജനായ ഷാലമിൻ. ദ എംപറർ ഓഫ് ഫ്രാങ്കിഷ് Empire was Charlemagne of Carolingian dynasty. Carolingian dynasty le Charlemagne aanu idu pronounce cheyindu nokkatta perana Charlemagne nu aikana to. Frankish samrajyathinte prasidhanayitta chakravarthi aanu are Charlemagne. Charlemagne of the Carolingian dynasty adale padithu vekka. Oro dynasty nammal parnu ippo ivda Frankish dynasty aanu. Appo adinte ruler aaraanu? കരോളിജിയൻ വംശജനായ ഷാലമിൻ. ദ ഷാലമിൻ പ്രന്തതാണ് കരോളിജിയൻ ഡൈനാസ്റ്റി. ദ എംപയർ ഓഫ് ഷാലമിൻ വാസ് ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലേ. പക്ഷേ ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാളും വലുതാണ്, വളരെ വിസ്തൃതമാണ്. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിനേക്കാളും വിസ്തൃതമായിരുന്നു ഷാലമിൻ്റെ സാമ്രാജ്യം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കാനുള്ളൂ ആ റൂളറിൻ്റെ പേര് പഠിക്കുക. ഷാലമിൻ ഓഫ് കരോളിജിയൻ ഡൈനാസ്റ്റി, കരോളിജിയൻ വംശജനായ ഷാലമിൻ. അടുത്തത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിനും ഈസ്റ്റേണിനേക്കാൾ എന്താണ് വെസ്റ്റേൺ റോ ഇതെന്താണ് ഈസ്റ്റേണിനേക്കാളും ലാർജർ ആയിരുന്നു എന്ന്. ഇനി ഇതിനെങ്ങനെയാണ് ഹോളി റോമൻ എംപയർ എന്ന് പേര് വന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് ദ നെയിം ഹോളി റോമൻ എംപയർ? ചോദ്യം കിട്ടിയോ? ഷാലമിൻ്റെ ഈ ഭരണകാലത്തിന് ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യമായിരുന്നു, ഫ്രാങ്കിഷ് ഡൈനാസ്റ്റി ആയിരുന്നു അല്ലേ വെസ്റ്റേൺ റോമൻ എംപയറിൽ. പക്ഷേ വെസ്റ്റേൺ റോമൻ എംപയറിന് ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേര് എങ്ങനെയാണ് കിട്ടിയെന്നാണ് നോക്കണത്. ഇവിടെ തുടങ്ങി കേട്ടോ. ദ എംപയർ ഓഫ് ഷാലമിൻ വാസ് ദ ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ.
ഷാലമീൻ സേവ്ഡ് ഇനി അതിന് പേര് വരാനുള്ള കാരണം ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ തേർഡ് പോപ്പായിരുന്ന അന്നത്തെ ക്രിസ്ത്യൻ സഭയുടെ ഹെഡായിരുന്നു ദ പോപ്പ് ലിയോ തേർഡ് പോപ്പായിരുന്നു അന്നത്തെ അവിടുത്തെ മാർപ്പാപ്പയുടെ പേരാണ് ലിയോ തേർഡ് ഈ ലിയോ മൂന്നാമൻ ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ കാത്തലിക് ചേർച്ച് ഫ്രം ദ ട്രൈബൽ അറ്റാക്ക് ഓഫ് ലോംബാർഡ്സ് എന്ത് സംഭവിച്ചിരുന്നു കത്തോലിക്ക മത മേധാവിയായിട്ടുള്ള കത്തോലിക്കക്കാരുടെ പോപ്പായിട്ടുള്ള ലിയോ മൂന്നാമനെ നാടോടികളായ ലംബാർഡുകളിൽ നിന്ന് ആരക്ഷിച്ചു ഷാലമീൻ രക്ഷിക്കുകയാണ് പോപ്പിനെ ഷാലമീൻ രക്ഷിക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യുപകാരമായിട്ട് ഷാലമനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണം നടത്തി തുടർന്ന് ഈ സാമ്രാജ്യത്തിനെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പേര് വന്നു എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പേര് വന്നത് ഇവിടെയാണ് കേട്ടോ മലയാള മീഡിയത്തിൻ്റെ എന്താ വരുന്നത് പോപ്പിനെ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലൊമ്പാടുകളിൽ നിന്ന് ആര് രക്ഷിച്ചു ഷാലമീൻ രക്ഷിക്കുകയാണ് അപ്പോൾ ഷാലമീൻ രക്ഷിച്ചപ്പോൾ ഷാലമീനെ പോപ്പ് എന്ത് ചെയ്തു ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് വിശുദ്ധ റോമിൻ്റെ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണം ചെയ്ത് അങ്ങനെ ഇതിനെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് ഷാലമീൻ്റെ ഭരണകാലത്ത് ഈ വെസ്റ്റേൺ റോമൻ എംപയറിന് ദ ഹോളി റോമൻ എംപയർ എന്ന പേര് വന്നു ഇംഗ്ലീഷ് മീഡിയം കാര്യം ഒന്നുകൂടി നോക്കാം ദ എംപയർ ഓഫ് ഷാലമീൻ വാസ് എ ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഷാലമീൻ സേവ്ഡ് ദ പോപ്പ് ലിയോ തേർഡ് ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ കാത്തലിക് ചേർച്ച് ഫ്രം ദ ട്രൈബൽ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ് അതാണ് പഠിക്കേണ്ടത് കേട്ടോ പേരുകൾ പഠിക്കുക ലൊംബാർഡ്സ് ലൊംബാർഡുകളുടെ ആക്രമണത്തിൽ നിന്ന് പോപ്പ് ലിയോ തേർഡിനെ രക്ഷിച്ചു അപ്പോൾ പോപ്പിനെ രക്ഷിച്ചപ്പോൾ പോപ്പ് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി സൂചകമായിട്ട് പോപ്പ് എന്ത് ചെയ്തു ക്രൗൺഡ് ഹിം അയാൾക്ക് കിരീടാധാരണം നടത്തി ക്രൗൺ ചെയ്തു ഹോളി റോമൻ എംപയർ എന്ന് അയാളെ കിരീടാധാരണം ചെയ്യാണ് ഹെൻസ് ഹിസ് എംപയർ അങ്ങനെ ഷാലമീൻ്റെ എംപയറിനെ വാസ് നോൺ ആസ് ഹോളി റോമൻ എംപയർ അപ്പോൾ ഇവിടെ കിട്ടിയില്ലേ അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മളിവിടെ പറഞ്ഞത് എന്താണ് വെസ്റ്റേൺ റോമൻ എംപയറിനെ വാസ് അറ്റാക്കിംഗ് ബൈ ദ മെനി നൊമാഡ്സ് അല്ലേ എല്ലാ കുറേ നൊമാഡിക് ട്രൈബ്സ് നാടോടികൾ കുറേ ആക്രമിച്ചു അതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാങ്ക്സ് ഫ്രാങ്കുകളുടെ ഈ സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് ഡൈനാസ്റ്റി ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് പേര് വന്നു അങ്ങനെ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രാങ്കിഷ് ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളറാണ് ഷാലമീൻ ഓഫ് കരോളിജിയൻ ഡൈനാസ്റ്റി കരോളിജിയൻ വംശജനായ ഷാലമീൻ ഇനി ഷാലമീൻ്റെ ഭരണകാലത്ത് ഷാലമീൻ്റെ ഭരണകാലത്താണ് ഫ്രാങ്കിഷ് ഡൈനാസ്റ്റി ആയിരുന്നു പക്ഷേ ഈ ഫ്രാങ്കിഷ് ഡൈനാസ്റ്റിക്ക് ഈ ഷാലമീൻ്റെ കാലത്ത് ഒരു പേര് വന്നതാണ് ഹോളി റോമൻ എംപയർ എന്തുകൊണ്ടാണ് ഹോളി റോമൻ ആരാണ് ആ പേര് കൊടുത്തത് ദ പോപ്പ് ലിയോ തേർഡ് അല്ലേ ദ ഹെഡ് ഓഫ് ദ കാത്തലിക് ചേർച്ചിൻ്റെ സ്പിരിച്വൽ ഹെഡായിട്ടുള്ള കാത്തലിക് ചേർച്ചുകളുടെയൊക്കെ സ്പിരിച്വൽ ഹെഡായിട്ടുള്ള പോപ്പ് പോപ്പ് ലിയോ തേർഡാണ് പോപ്പ് ലിയോ തേർഡ് എന്തിനാണ് അങ്ങനെ പേര് കൊടുത്തത് ഇറ്റ് ഇസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു നന്ദി സൂചകമായിട്ടാണ് കൊടുത്തത് എന്തിനായിരുന്നു നന്ദി സൂചകം ലൊമ്പാർഡുകളുടെ ആക്രമണത്തിൽ നിന്ന് പോപ്പിനെ ലൊമ്പാർഡ്സ് ആക്രമിച്ചോ അവരും ഒരു നാടോടികളാണ് കേട്ടോ കുറേ നാടോടികൾ വന്ന് ആക്രമിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ ലൊമ്പാർഡ്സിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഫ്രം ദ അറ്റാക്ക് ഓഫ് ലൊമ്പാർഡ്സ് ഷാലമീൻ സേവ്ഡ് ദ പോപ്പ് പോപ്പിനെ സേവ് ചെയ്ത് ഷാലമീൻ ആയിരുന്നു അപ്പോൾ ആ നന്ദി സൂചകമായിട്ടാണ് പോപ്പ് എന്ത് ചെയ്തു പോപ്പ് ലിയോ തേർഡ് ഷാലമീനെ ദ എംപറർ ഓഫ് ദ ഹോളി റോമൻ എംപറർ എന്ന് പറഞ്ഞാൽ അവന് കിരീടാധാരണം ചെയ്തു അങ്ങനെ കിരീടാധാരണം ചെയ്ത സമയത്ത് അയാളുടെ സാമ്രാജ്യത്തെ ഹോളി റോമൻ എംപയർ ആയി എന്ന് ദ വെസ്റ്റേൺ റോമൻ എംപയർ എന്നെയാണ് അങ്ങനെ എന്ത് പേര് വന്നു ഹോളി റോമൻ എംപയർ ഇനി അയാളുടെ ഭരണത്തിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഓരോ ഡൈനാസ്റ്റി എടുക്കുമ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൽ നമ്മൾ പഠിച്ചത് ജസ്റ്റീനിയനെ കുറിച്ചാണെങ്കിൽ ദ വെസ്റ്റേൺ റോമൻ എംപയർ ഹോളി റോമൻ എംപയറിൽ നമ്മൾ പഠിക്കുന്നത് ഷാലമീനെ കുറിച്ചാണ് ഷാലമീൻ്റെ ഭരണത്തിനെ കുറിച്ച് അതിൽ നമ്മൾ ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ ഒക്കെ പഠിച്ചു അല്ലേ അതുപോലെ ഷാലമീൻ്റെ നമ്മൾ പഠിക്കുകയാണ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക ദ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഷാലമീൻ അതാണ് നമുക്ക് ഈ പാരഗ്രാഫ് ഫുൾ പഠിക്കാനുള്ളതാണ് പക്ഷെ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ട പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം ഇവിടെ നിന്ന് വേണ്ട ഇവിടെ നിന്ന് തുടങ്ങി മതി കേട്ടോ ഹി ടോട്ട് എഗിൻസ് അത് വേണ്ട ഇവിടെ നിന്ന് തുടങ്ങി മതി ഹി
expanded his empire through the political first ഓരോ നമ്പർ ഇട്ട് വെക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഷാലിമീൻ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താ ചെയ്തെന്ന് അറിയോ ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ through the political alliances and matrimonial relations അയാൾ എന്ത് ചെയ്തു ആദ്യം തന്നെ അയാളുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അങ്ങോട്ട് എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി അങ്ങോട്ട് നീട്ടി എങ്ങനെയാ ആക്രമിച്ചിട്ടല്ല കൂടുതലും അയാൾ എങ്ങനെയാ ചെയ്തത് through the political alliances രാഷ്ട്രീയ സഖ്യങ്ങളും പിന്നെ എന്താണ് വൈവാഹിക ബന്ധങ്ങളുടെയും സാമ്രാജ്യ വിസ്തൃതി അങ്ങോട്ട് വർദ്ധിപ്പിച്ചു സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി എങ്ങനെയാ വർദ്ധിപ്പിച്ചത് ഹി ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ മലയാളം മീഡിയക്കാരെ അടയാളപ്പെടുത്താം ഇതാണ് രാഷ്ട്രീയ സഖ്യങ്ങളുടെയും മൂന്നാമത്തെ ലൈനിൽ കേട്ടോ ആ പാരഗ്രാഫില് മൂന്നാമത്തെ ലൈൻ രാഷ്ട്രീയ സഖ്യങ്ങളുടെയും വൈവാഹിക ബന്ധങ്ങളുടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു വരുന്നു അപ്പോൾ ഒന്നാമത്തെ നമുക്ക് കിട്ടി ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ ദ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് ദ മാട്രിമോണിയൽ റിലേഷൻ കിട്ടിയോ ഇനി രണ്ടാമത്തതാണ് ഹി ഇൻട്രൊഡ്യൂസ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ കിട്ടിയില്ലേ അടയാളപ്പെടുത്തി രണ്ടാമത്തെ centralized administration in his empire he introduced centralized administration alle endu cheydu samrajyathil kendrigadamaya bharanam kondu vannu rendamatha point ini full by heart cheyyanile nalla ningal point by point padicha ningalku korchu kodi elupundam moonamatha point idana local administration was entrusted to the officers known as count local administration in adabilana ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതാണ് മൂന്നാമത്തെ കാര്യം അതെ ചെയ്തത് എന്നിട്ട് ഈ കൗണ്ടുകൾ അങ്ങോട്ട് ഏൽപ്പിച്ചു ഇപ്പം നമ്മൾ ഒരാളെ ഇപ്പം നമ്മുടെ മന്ത്രിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കല്ല അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടല്ല ചെയ്തത് എന്താ ചെയ്തത് ടു കീപ്പ് ആൻ ഇഫക്റ്റീവ് ചെക്ക് അപ്പോൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കൗണ്ട് ഈ കൗണ്ടിനെ ചെക്ക് ചെയ്യാനായിട്ട് അയാൾ ശരിക്കും നടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയ്മഡ് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് എന്താണ് ഇത് മിസ്സേ ഡൊമിനിസി മിസ്സേ ഡൊമിനിസി എന്ന് പറഞ്ഞ ഒരിത് ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസ്സേ ഡൊമിനിസ് എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു എന്ന് സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു പിന്നെ അയാൾ എന്താ ചെയ്തത് The relief funds were created. അടുത്തത് എന്താണ് റിലീഫ് ഫണ്ട് പിന്നെ പിന്നെയും ഒരു കാര്യങ്ങൾ ചെയ്തു എന്താണ് അയാൾ ചെയ്തത് ഷാലമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിച്ചു കിട്ടിയില്ലേ അതിനെ തുടർന്ന് വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോളിജിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു ഇൻ്റലക്ച്വൽ എവേക്കണിംഗ് വാസ് നോൺ ആസ് ദ റിസൾട്ടൻ്റ് ഇൻ്റലക്ച്വൽ എവേക്കണിംഗ് വാസ് നോൺ ആസ് അതിനെന്താണ് കരോളിജിയൻ റിനൈസൻസ് വിത്ത് ദ ഡെത്ത് ഓഫ് അങ്ങനെ കരോളിജിയൻ ഡൈനാസ്റ്റി അങ്ങോട്ട് അവസാനിക്കുകയാണ് വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമൻ ഷാലമൻ്റെ മരണശേഷം ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജ്വലി ഇറ്റ് വാസ് കൊളാപ്സ് അത് ഡിവൈഡ് ചെയ്തു അതിനെ വിഭജിച്ച് ഷാലമൻ്റെ മരണത്തോടെ ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു എന്ന് അപ്പം നമ്മൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ സെക്കൻഡ് സെഷനിൽ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വെസ്റ്റേൺ ഈസ്റ്റേൺ റോമൻ എംപയർ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു അതിൽ ജസ്റ്റീനിയനെ കുറിച്ച് പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയുന്നത് ഹോളി റോമൻ എംപയർ ദാറ്റ് ഈസ് എ വെസ്റ്റേൺ റോമൻ എംപയർ അതിന് ഹോളി റോമൻ എംപയറിന് എന്താ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു എന്തായിരുന്നു കാരണം പോപ്പ് ലിയോ തേർഡ് ആണ് അല്ലേ ക്രിസ്ത്യൻ ഹെഡായ സ്പിരിച്വൽ ഹെഡായ ക്രിസ്ത്യൻസിൻ്റെ സ്പിരിച്വൽ കാത്തോലിക് ചേർച്ചിൻ്റെ സ്പിരിച്വൽ ഹെഡായ ആരാണ് പോപ്പ് ലിയോ തേർഡ് എന്ത് ചെയ്തു ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി സൂചകമായിട്ട് അയാൾ ആരിൽ നിന്നാണ് രക്ഷിച്ചത് ലൊംബാർഡുകളിൽ നിന്ന് ദ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ് നിന്ന് ആരെ രക്ഷിച്ചത് ഷാലമിൻ രക്ഷിക്കുകയാണ് അപ്പൊ ഷാലമിനെ അയാൾ ഹോളി റോമൻ എംപയർ ആയിട്ട് ചെയ്തു ഹോളി റോമൻ എംപയർ ആയപ്പോൾ അയാൾ ഭരിച്ചിരുന്ന ഈ സാമ്രാജ്യത്തിനെ ഹോളി റോമൻ എംപയർ സാമ്രാജ്യമായി ഹോളി വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരും കിട്ടിയിരുന്നു പിന്നെ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് അയാളുടെ
അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ ഓരോന്നും പഠിച്ചില്ലേ. ഫസ്റ്റ് വൺ എന്താണ്? ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ ദ പൊളിറ്റിക്കൽ അലയൻസേഴ്സ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻ ആണ് എന്ന്. അല്ല, എന്താ ചെയ്തത്? രാഷ്ട്രീയ സഖ്യങ്ങളുടെയും വൈവാഹിക ബന്ധങ്ങളുടെയും രാജ്യത്തിലൂടെ റോമ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. രണ്ടാമത്തത്, സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടു, സോറി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. ആൻഡ് ദ തേർഡ് വൺ ആണ് എന്ത്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ദ ഓഫീസേഴ്സ് കോൾ കൗണ്ട്, കൗണ്ടുകളുടെ. അല്ലെ, കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നത്. കൊണ്ടുവന്നതിന് ശേഷം മൂന്നാമത്തെ എന്താണ്? പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ഇനി എന്റെ ഫോർത്ത് സെന്റൻസ് പഠിക്കാനുള്ളത്, അവരെ നിയന്ത്രിക്കാൻ, അവരെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ആരേൽപ്പിച്ചു? എ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. നെയ്മഡ് മിസേ ഡൊമിനിസി. മിസേ ഡൊമിനിസി എന്നുള്ള പേരില് മിസേ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? റിലീഫ് ഫണ്ട് വേർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് പുവർ. സാധുക്കൾക്ക് വേണ്ടി, സാധു ജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധി, റിലീഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന്. അടുത്ത ടോപ്പിക്, അടുത്ത പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു അല്ലേ. ഇനി അതിനെ അതിൻ്റെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടുള്ള ഇന്റലക്ച്വൽ എവേക്കണിങ് ഉണ്ടായി. ദാറ്റ് ഈസ് ദ കരോളിജിയൻ റിനൈസൻസ്, കരോളിജിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. അങ്ങനെ ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റ്, ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഭരണം ചെയ്ത്. നമ്മൾ പറഞ്ഞ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഭരണമായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ഭരണമാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷാലമീൻ ഓഫ് കരോളിജിയൻ ഡൈനാസ്റ്റി. അത് വെസ്റ്റേൺ റോമൻ എംപയറിനെ ഹൗ ഇറ്റ് ഗോട്ട് ദ നെയിം ഹോളി റോമൻ എംപയറിന് കിട്ടിയത് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഇവിടെ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റ്, ഭരണ പരിഷ്കാരങ്ങൾ. ആൻഡ് ദ ലാസ്റ്റ് ലൈൻ പഠിക്കുക എന്താണ്? വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമീൻ, ഷാലമീൻ്റെ വന്ന ശേഷം ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന് ഇറ്റ് വാസ് ഡിവൈഡഡ് ആൻഡ് ജനറലി കൊളാപ്സ്ഡ്, അത് വിഭജിക്കപ്പെടുകയും അങ്ങനെ അത് ശിഥിലമാവുകയും ചെയ്തു. അപ്പം നമ്മുടെ രണ്ട് ടോപ്പിക്ക് കഴിഞ്ഞു, ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയർ. വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഹോളി റോമൻ എംപയർ. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് അറേബ്യൻ സാമ്രാജ്യം, ദ അറേബ്യൻ എംപയർ. ഈ അറേബ് എംപയറിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.